നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. ഈ കാലഘട്ടത്തിൽ പൊരുത്തം നോക്കേണ്ട ആവശ്യകത ഉണ്ടോ? ഇത് വലിയ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ പൊരുത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഒരുമാതിരിയുള്ള 100% സാക്ഷരരാണ് നമ്മുടെ കേരളീയരെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുമാതിരി എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ടെന്നുള്ള ആ ഒരു നിലവാരത്തിൽ പോകുമ്പോൾ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഇത് തന്നെ ഒരു വലിയ ആചാര്യൻ പറഞ്ഞത് തന്നെ പൊരുത്തമൊന്നും യാതൊരു ആവശ്യമില്ല. ആള് 5 പൊരുത്തം പറഞ്ഞിട്ടുണ്ട്. ആള് പറഞ്ഞിരിക്കുന്ന 5 പൊരുത്തം: ഒന്ന് വിദ്യാഭ്യാസം, മറ്റൊന്ന് സമ്പത്ത്, മറ്റൊന്ന് ആരോഗ്യം, പിന്നെ വിശ്വാസം, പിന്നെ ശീലം. ഈ 5 പൊരുത്താണ് ആൾ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് നക്ഷത്ര പൊരുത്തങ്ങളെല്ലാം മണ്ടത്തരമാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഈ ചോദ്യവുമായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പം നമുക്ക് ഈ 5 പൊരുത്തങ്ങളിലേക്ക് നോക്കാം. ഈ 5 പൊരുത്തം നോക്കുമ്പോൾ 1-ാമത്തെ പൊരുത്തം വിദ്യാഭ്യാസം. കാരണം വിദ്യാഭ്യാസം എല്ലാവർക്കും വേണം. പണ്ട് കാലങ്ങളിൽ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് പലരും അടിമകളായിരുന്നത്. ഇന്ന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അതേ സമ്പ്രദായത്തിന് അടിമകളാണ് എല്ലാവരും. കാരണം അവർക്ക് ജാതി, ഇന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ട് പൊങ്ങിയിരിക്കുന്നു, താന്നിരിക്കുന്നു. ആ നിലവാരത്തിന് ഒരു മാറ്റം വന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വല്ല പ്രസക്തിയുണ്ടോ? ഒരു പ്രസക്തിയും വന്നിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസം ഒപ്പത്തിനൊപ്പം 2 പേർക്കും വിദ്യാഭ്യാസമുള്ളവർ തമ്മിലേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ, അദ്ദേഹം 10-ാം ക്ലാസ്സാണ് പഠിച്ചത്, ഭാര്യ ഡോക്ടറാണ്. അപ്പോൾ പുള്ളി കല്യാണം കഴിച്ചത് മണ്ടത്തരം, അല്ല പുള്ളിക്കാറ്റിയായിരിക്കും. അതിനോട് വിദ്യാഭ്യാസം ഡോക്ടറാണ്, മറ്റത് 10-ാം ക്ലാസ്സുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ അവിടെ അത് യാതൊരു ആവശ്യമില്ല. അപ്പോൾ വിദ്യാഭ്യാസം അങ്ങനെ പോയി. കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം. മറ്റൊന്ന് ആരോഗ്യം. ഒപ്പത്തിനൊപ്പം ആരോഗ്യമുള്ളവരെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ഒരു രോഗി ഒരിക്കലും വിവാഹം കഴിക്കാനേ പാടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വയ്യായികയുണ്ട്, ഒരു സ്ത്രീയെ കൂട്ടുപിടിച്ച് സഹധർമ്മിണിയാക്കിയാൽ നിങ്ങൾ പരിചരിക്കും, അങ്ങനെ കൂടെ നിർത്താം എന്ന് വെച്ചാൽ ഈ ഉത്ബോധന അനുസരിച്ച് അയാൾ കെട്ടാനേ പാടില്ല. ഒപ്പത്തിനൊപ്പം ആരോഗ്യമുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ആ സംഭവം, അപ്പോൾ അതൊന്നും ഒരിക്കലും നടക്കുന്നൊരു കാര്യമല്ല. ഇപ്പോൾ രോഗി വിവാഹം കഴിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചിലർക്ക് ചെറിയ രോഗമുണ്ടോ, അതും പറഞ്ഞിട്ട് അയാൾക്ക് വിവാഹം കഴിക്കാനുള്ള കുഴപ്പമുണ്ടോ? അവിടെ ജോലിയെടുത്തൊരു കുടുംബം നടത്താൻ കഴിവുള്ള ആർക്കുവാണെങ്കിലും വിവാഹം കഴിക്കാം. അവരുടെ ധർമ്മം പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം കണക്കാക്കുന്നത്. ഇനി 3-ാമത്തെ സംഭവമാണ് സമ്പത്ത്. ഒപ്പത്തിനൊപ്പം സമ്പത്തുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ സമ്പത്താണ് വലിയ പ്രശ്നം. ഈ സമ്പത്ത് വലിയ പ്രശ്നമായതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീധന മരണങ്ങൾ ഇത്ര കണ്ട് പെരുകാനുള്ള കാരണം. കാരണം മനുഷ്യന് ആർത്തി പ്രാന്തായി. പൈസ ഉണ്ടാക്കണം, പണിയെടുത്ത് ഉണ്ടാക്കാൻ പറ്റില്ല, പകരം ഭാര്യ വീട്ടിലുള്ളത് മുഴുവൻ അടിച്ചെടുക്കണം എന്നുള്ള ആ ഒരു മനോഭാവത്തിന് പകരമായിട്ട് വിയർപ്പിൻ്റെ അസുഖമില്ലാതെ നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന ഈ മനുഷ്യജന്മം നമ്മുടെ അധ്വാനത്തിലൂടെ നേടണം, ആ ഒരു ചിന്തയിലൂടെ വളരണം. അല്ലാതെ കണ്ട് ഒപ്പത്തിനൊപ്പം സമ്പത്തല്ല ആവശ്യം, സാമ്പത്തികം മാനദണ്ഡമേ ആകാനേ പാടില്ല. അപ്പോൾ ഇവിടെ പറയുന്നു പാവപ്പെട്ടവനും പണക്കാരിനും കെട്ടാൻ പാടില്ല, പണക്കാരി പാവപ്പെട്ടവനും കെട്ടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ഉത്ബോധനം തന്നെ പൊട്ടത്തെറ്റായിട്ട് മാറി. അപ്പോൾ 3 സംഭവം കഴിഞ്ഞു. 4-ാമത്തത് വിശ്വാസം. ഒരേ വിശ്വാസമുള്ളവരായിരിക്കണം വിവാഹം കഴിക്കേണ്ടത്. ഒരേ വിശ്വാസം എന്നാൽ എങ്ങനെയായിരിക്കും? അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു കോൺഗ്രസിനും കെട്ടാൻ പറ്റില്ല, ഒരു കോൺഗ്രസ് ഒരു ബി ജെ പിന്നെ കെട്ടാൻ പറ്റില്ല, അത് രാഷ്ട്രീയം. മറിച്ചുള്ള വിശ്വാസം, ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഒരു ഇസ്ലാം വിശ്വാസിക്ക് കെട്ടാൻ പറ്റില്ല, ഒരു ഇസ്ലാം വിശ്വാസിക്ക് ഒരു ഹിന്ദു വിശ്വാസിക്ക് കെട്ടാൻ പറ്റില്ല. അപ്പോൾ അവിടെ വിശ്വാസം എല്ലാം കൂടി ഒരേ വഴിക്ക് പോകുമോ? ഒരിക്കലും അവിടെ പോവില്ല. ഇനി അടുത്തെന്താണ്? അടുത്താണ് ശീലം. ഒരേ ശീലമുള്ളവരെ കെട്ടാൻ പാടും. ഒരേ ശീലം എന്നാൽ എന്താണ്? ശീലം എന്നാൽ ആചാരമാണ്. അപ്പോൾ ഓരോ കുലത്തിനും ഓരോ ആചാരമുണ്ട്. ഈ കുലങ്ങൾ പരസ്പരം ഒരിക്കലും കെട്ടാനേ പറ്റില്ല. ഇതേപോലെ തന്നെ ഒരു കുലത്തിലുള്ള, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു കുലത്തിലുള്ള ഒരാൾക്ക് കൊല്ലത്തേക്ക് വരുമ്പോൾ ഒരേ കുലമാണെങ്കിലും ആചാരം വ്യത്യാസം ഉണ്ടാകും. ഇത് തന്നെ എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരിയിലുള്ള ഒരാൾക്ക് അങ്കമാലിയിലുള്ള അതേ കുലത്തിലുള്ള ആചാരം വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് 5 പൊരുത്തങ്ങൾ പറഞ്ഞത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇത്രയും വലിയ മണ്ടത്തര പൊരുത്തത്തിലൂടെ ഈ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചപ്പോൾ അത് കേട്ട്
പൊരുത്തശോധന ജ്യോതിഷത്തിൽ ആവശ്യമില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. നിങ്ങളറിയുക, നമ്മൾ പറയുന്ന രീതിയിലുള്ള കൃത്യമായ പൊരുത്തം നോക്കുകയാണെങ്കിൽ, നമ്മൾ അഞ്ച് പൊരുത്തം പറയുന്നുണ്ട്, നക്ഷത്ര പൊരുത്തം അഞ്ച് പറയുമ്പോൾ ഒന്ന് രാശിപ്പൊരുത്തം, രാശ്യാധിപ പൊരുത്തം, അതുകൂടാതെ മുന്നാള്, മൂന്നാം കൂട്, ഷഷ്ടാഷ്ടമം, അഷ്ടമഷ്ടം, യോനിപ്പൊരുത്തം, ഈ അഞ്ച് പൊരുത്തങ്ങൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ ഒരു വീടുകളിലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാകില്ല, സ്ത്രീധന പീഡനമുണ്ടാകില്ല, ആത്മഹത്യകൾ ഉണ്ടാകില്ല, സമാധാനമുണ്ടാകും. അതാണ് ചേരുന്ന നക്ഷത്രങ്ങളാണ് വേണ്ടത്. അവിടെ ചേരുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഭാര്യയെ ഉപദ്രവിക്കില്ല, ഭാര്യയോട് ഭാര്യയുടെ വീട്ടിൽ പോയി നിൽക്കാനും പറയില്ല, കാരണം അവർക്ക് പിരിഞ്ഞു നിൽക്കാനേ പറ്റില്ല. അത്ര കണ്ട് ഇഴുകിയതാണ് നമ്മൾ പറയുന്ന രീതിയിലുള്ള പൊരുത്തശോധന. മറ്റുള്ള പാരമ്പര്യവാദികളാണ് ഈ ജ്യോതിഷത്തിൽ പൊരുത്തം എന്താണെന്ന് പോലും അറിയില്ലാതെ എന്തെല്ലാമോ മണ്ടത്തരങ്ങളിലൂടെ ജനങ്ങളെ കൊണ്ടുപോയി ഈ ജ്യോതിഷം എന്ന് പറയുന്ന മണ്ടത്തര ശാസ്ത്രം എന്ന നിലവാരത്തിലേക്ക് തരം താഴ്ത്തി കളഞ്ഞു. ഈ പാരമ്പര്യവാദികൾ തന്നെയാണ് ഇവിടെ ജാതി ശ്രേണി ഇന്നും നിലനിൽക്കുന്ന രീതിയിൽ മനുഷ്യ മനസ്സുകളിൽ നീ പൊങ്ങിയ ജാതിയാണ്, മറ്റവൻ താന്ന ജാതിയാണ് എന്ന ഒരു നിലപാടുണ്ടാക്കിയതും പാരമ്പര്യവാദികളായ ജ്യോതിഷ സമൂഹവും പൂജകർമ്മങ്ങൾ ചെയ്യുന്നവരുമാണ്. അപ്പം അതിനെല്ലാം മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണരണമെന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിച്ചെടുത്ത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചാൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള പല കാര്യങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ജ്യോതിഷത്തിനും പൊരുത്തത്തിനും വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ രീതിയിലുള്ള ജ്യോതിഷത്തിന് എന്ന സത്യം കൂടി അറിയുക. അതേപോലെ നിങ്ങളിൽ പഠിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ഓൺലൈനായിട്ട് തന്നെ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് പുതിയ ബാച്ചുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ ഒരാൾക്കാരൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിലും, മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും, മറ്റൊരാൾ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഒരാൾ തിരുവനന്തപുരം കണിയാപുരത്തും, മറ്റൊരാൾ കോട്ടയത്തും, ഒരാൾ ഇരിങ്ങാലക്കുടയിലും, ഒരാൾ മലപ്പുറത്തും പ്രശ്നനോട്ടം ആരംഭിക്കുന്നതായിരിക്കും. അതേപോലെ ജീവിതത്തിൽ കാലിടറി വീണുപോയവർക്കും ജീവിത സൗഭാഗ്യങ്ങൾ നിറയെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ഒരു രൂപ നാണയം നിത്യവും തലക്കുഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് നമ്മുടെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിത്യവും നടക്കുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം, മാസത്തിൽ നാലെണ്ണം നടത്തുകയും നിത്യവും ഒരു രൂപ നാണയം തലക്കുഴിഞ്ഞ് വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവെ, എന്നെയും എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തരണേ എന്നുള്ള മഹനീയ പ്രാർത്ഥനയോടുകൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 21 ദിവസമാകുമ്പോഴേക്കും അവിടെ വ്യത്യാസങ്ങൾ വരുത്തുവാൻ സാധിക്കും. അതേപോലെ കന്നിമാസം ആയില്ലത്തിന് ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ ഇപ്പോൾ മുതൽ തന്നെ പൈസ അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇടവ 10 മുമ്പ് എല്ലാ മാസത്തിലും കുടുംബാംഗങ്ങളുടെ പേരിലും സ്വന്തം പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തിയിട്ടുള്ള നിരവധി പ്രേക്ഷകർ നമുക്കുള്ളതുകൊണ്ട് 3.5 മാസം കഴിയുമ്പോഴേക്കും നിറയെ ബുക്കിംഗ് ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് വിറച്ചു നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തിന് ഈശ്വരവഴിയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ സമൃദ്ധിയോടുകൂടി നമ്മുടെ ജീവിതം ഉപയോഗിച്ച് തീർക്കുന്നതിന് ജ്യോതിഷ മഹാശാസ്ത്രവും അതേപോലെ നമ്മുടെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധിയും എപ്പോഴും തുണയുണ്ടാകും എന്ന സത്യം കൂടി അറിയുക. ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന രീതിയിലുള്ള പൊരുത്തശോധനയ്ക്ക് പൊരുത്തത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന സത്യം ഒരിക്കൽ കൂടി നിങ്ങൾ തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടുദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.